Hi friends, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള അധികം കെയർ ആവശ്യമില്ലാത്ത കുറച്ച് ഹാംഗിങ് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഞാൻ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് കലീസിയ റിപ്പൻസ് എന്ന ഒരു ഹാംഗിങ് പ്ലാന്റ് ആണ്. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ബൊളീവിയൻ ജൂ, ടേർട്ടിൽ വൈൻ, ചെയിൻ പ്ലാന്റ് എന്നിങ്ങനെ പല പേരുകൾ ഇതിനുണ്ട്. ഒട്ടും കെയർ ഇതിന് ആവശ്യമില്ല. പല ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം വയലറ്റ് ഓർ എപ്പീസിയ എന്ന പ്ലാന്റ് ആണിത്. അധികം വെയിൽ ഇതിന് ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഷെയ്ഡിൽ വയ്ക്കുകയാണെങ്കിൽ നന്നായി വളരുകയും പൂക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 5 വെറൈറ്റീസ് പ്ലാന്റ്സ് ഉണ്ട്. ചിലതെല്ലാം നട്ടിട്ട് അധികം നാളായിട്ടില്ല. റെഡ്, ഓറഞ്ച് ഷെയ്ഡ്, പിങ്ക് എന്നീ നിറങ്ങളിലുള്ള പൂക്കൾ കാണുവാൻ നല്ല ഭംഗിയാണ്. ഇത് എവർഗ്രീൻ ടർട്ടിൽ വൈൻ. എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഹാംഗിങ് പോട്ട് ഇല്ലെങ്കിലും നമുക്ക് ഗ്രൗണ്ടിൽ മണ്ണ് കുറച്ച് ഇളക്കിയതിന് ശേഷം വെറുതെ സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇത് ആ ഏരിയയിൽ നന്നായി സ്പ്രെഡ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഈ പ്ലാന്റ് കുറച്ചെടുത്ത് പോട്ടിൽ വയ്ക്കാവുന്നതാണ്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഞാനിത് വെച്ചിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. ഇപ്പോൾ അതിൽ ചെറിയ മൊട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ പൂ ലിപ്സ്റ്റിക് പോലെ ഇരിക്കും. കാണുവാൻ നല്ല ഭംഗിയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയ ഒരു പ്ലാന്റാണ്. ഇത് വാണ്ടറിംഗ് ജൂ. ഇതിൻ്റെ 3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഗ്രീൻ ഷെയ്ഡ് പ്ലാന്റ്. സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന പ്ലേസിൽ ഹാങ് ചെയ്തപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെയായതാണ്. ഇത് ഗ്രീൻ ഷെയ്ഡ് കൂടുതലുള്ള പ്ലാന്റ്. ഇത് പർപ്പിൾ ഷെയ്ഡ് കൂടുതലുള്ളത്. ഇനി കുറച്ച് മണി പ്ലാന്റ്സിനെയാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 6 വെറൈറ്റീസ് ഉണ്ട്. ഇത് ഗോൾഡൻ പോത്തോസ്. ഇത് മാർബിൾ ക്യൂൻ. ജെയ്ഡ് പോത്തോസ്. നിയോൺ പോത്തോസ്. എൻജോയ് പോത്തോസ്. സിൽവർ പോത്തോസ്. ഇത് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡുള്ള സിങ്കോണിയമാണ്. അധികം കെയർ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് ഹാംഗിങ് പ്ലാന്റായി വളർത്താവുന്നതാണ്. ഇത് പെല്ലോണിയ റിപ്പൻസ് അഥവാ വാട്ടർ മെലൺ പെല്ലോണിയ എന്ന പ്ലാന്റ് ആണ്. ഇതൊരു ഷെയ്ഡ് ലവിങ്ങും സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹാംഗിങ് പ്ലാന്റ് ആണ്.
ഇതിൻ്റെ ലീവ്സിന് വാട്ടർ മെലൻ്റെ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ വാട്ടർ മെലൻ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഹാങ്ങിങ് കാക്ടസ്. കെയർ ഒട്ടും ആവശ്യമില്ല. പോട്ട് അധികം ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഹെമിഗ്രാഫീസ് റിപ്പൻ്റ. ഡാർക്ക് ബ്രൗൺ വെറൈറ്റിയാണ്. സൺലൈറ്റ് കൂടുതലുള്ളിടത്ത് വെച്ചാൽ ഇലകൾ പെട്ടെന്ന് വാടിപ്പോകും. അധികം തണലത്ത് വെച്ചാൽ ഇലകൾക്ക് പച്ച നിറവും കൂടുതലാകും. കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും. ഇതും ഹെമിഗ്രാഫീസ് റിപ്പൻ്റെയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഇത് പെഡിലാന്തസ് എന്ന ഹാങ്ങിങ് പ്ലാന്റാണ്. വളരെ സ്ലോ ഗ്രോയിങ് പ്ലാന്റാണ്. ഇത് ക്രീപ്പിംഗ് ചാർലി. ഇതിൻ്റെ ലീവ്സ് മിൻറ്റിൻ്റെ ലീവ്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് വളരും. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് ടാങ്കിൾഡ് ഹേർട്ട് എന്ന ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സിന് നല്ല കട്ടിയാണ്. ഒരു സക്കുലൻ ടൈപ്പാണിത്. ഇതിന് നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. സ്റ്റെം കട്ടിംഗ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നെർവ് പ്ലാന്റ് അല്ലെങ്കിൽ ഫിറ്റോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നല്ല ക്ലസ്റ്ററായിട്ട് വളരും. ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. ഇത് പെന്നി വെർട്ട് അല്ലെങ്കിൽ ഹൈഡ്രോകോട്ടയിൽ വെർട്ടിസെലേറ്റ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് നല്ലൊരു വാട്ടർ പ്ലാന്റ് കൂടിയാണ്. ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഹാങ്ങിങ് പോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത്. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് വാടിപ്പോവും. ഇത് ഇംഗ്ലീഷ് ഐവി. വേരിഗേറ്റഡ് ടൈപ്പാണ്. എൻ്റെ കയ്യിലുള്ളത് വളരെ ചെറിയൊരു പ്ലാന്റാണ്. പോട്ട് നിറയെ വളർന്നാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ലൈക്കോപോഡിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഇൻവേർട്ടഡ് ഹാങ്ങിങ് പ്ലാന്റാണത്. ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. വെയിലധികം ആവശ്യമില്ല. വെള്ളം ധാരാളം ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഞാൻ ഈ പോട്ടിൽ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ടേബിൾ റോസ് നട്ടുവെച്ചിട്ടുണ്ട്. ഇത് വെർബീനിയ പ്ലാന്റ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. ഇതിൽ റെഡ്, പിങ്ക്, വൈറ്റ് എന്നീ കളറിലുള്ള പൂക്കളുണ്ടാകും. എൻ്റെ കയ്യിലുള്ളതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇത് പെപ്പറോമിയ പ്ലാന്റ്. നല്ലൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഗ്ലേസിംഗ് ഉണ്ടായിരിക്കും. ഇത് ഫിലാഡെൻഡ്രോൺ ബ്രസീൽ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത് പെട്ടെന്ന് പടർന്നു വളരുന്നൊരു ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം. ഇത് പർപ്പിൾ ഹേർട്ട് പ്ലാന്റ്. ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താം. സൺലൈറ്റ് കൂടുതൽ കിട്ടിയാൽ ഇതിൻ്റെ ഇലകൾക്ക് പർപ്പിൾ കളർ കൂടുതലായിരിക്കും. ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ ഇലകൾ പർപ്പിൾ കളർ കുറഞ്ഞ് ഗ്രീൻ ഷെയ്ഡ് വരും. ഇതിൽ നല്ല ഭംഗിയുള്ള പിങ്ക് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകും. ഇത് മോൺസ്റ്റേറ അഡൻസോണി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സിൽ ധാരാളം ഹോൾസ് ഉണ്ടായിരിക്കും. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. ഇതൊരു ഫേൺ വെറൈറ്റിയാണ്. എല്ലാ ഫേൺസും നമുക്കും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് മെച്ചുറാകുമ്പോൾ ഇതിൻ്റെ പ്ലാന്റിൽ നിന്നും ഒരു തണ്ട് വന്ന് അതിൽ കുറച്ച് ബേബി പ്ലാന്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. ആ ബേബി പ്ലാന്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് വേറെ പ്ലാന്റായിട്ട് വളർത്താവുന്നതാണ്. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.